നമസ്കാരം. ജ്ഞാനായ വോയ്സ് ആഴ്ചവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്നായിത്തോമൻ ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി ക്നായിത്തോമായുടെ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങി യു കെ കെ സി എ. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് മിനിസോട്ടയ്ക്ക് പുതിയ നേതൃത്വം. മോർട്ടൻഗ്രോ സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യേശുപിതാവിന്റെ വർഷാചരണ ഉദ്ഘാടനം നടത്തി. എസ് എച്ച് മൗണ്ട് ആശ്രമ ഇടവക ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. പിണർക്കയിൽ കമ്മ്യൂണിക്കേഷനും കെ വി ടി വിയും സംയുക്തമായി നടത്തിയ സംഗീത മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ക്നായിത്തോമായുടെ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങി യു കെ കെ സി എ. അണഞ്ഞു തുടങ്ങിയിരുന്ന മലങ്കരയിലെ ക്രൈസ്തവ വിശ്വാസത്തെ പരിരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമായി സ്വജീവൻ പണയപ്പെടുത്തി 72 കുടുംബങ്ങളെ മലയാളക്കരയിലെത്തിച്ച പ്രേഷിത വര്യനെ സ്വന്തം മക്കൾ മാറുന്നു തുടങ്ങിയോ. ക്നാനായക്കാരുടെ പൂർവ്വപിതാവിന് അർഹിക്കുന്ന അംഗീകാരം നൽകാതെ സ്വജനം അവഗണിക്കുമ്പോൾ കുടിയേറ്റ നായകനെ ഓർമ്മിക്കാൻ അവസരമൊരുക്കുകയാണ് യു കെയിൽ കുടിയേറിയ ക്നാനായ മക്കൾ. 2021 മാർച്ച് 20 ആഗോള ക്നാനായ സമൂഹത്തെ ഒപ്പം ചേർത്ത് യു കെ കെ സി എ സംഘടിപ്പിക്കുന്ന ക്നായിത്തൊമ്മൻ ഓർമ്മ ദിനാചരണത്തിന്റെ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുമ്പോൾ ഈ ദിനത്തിന് സൂര്യ തേജസ്സേകി ക്നായിത്തോമായുടെ അർദ്ധകായ പ്രതിമ കടൽ കടന്നെത്തിയ ക്നാനായക്കാർ ആദിത്യൻ അസ്തമിക്കാത്ത നാട്ടിലെ തങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കുന്ന മക്കൾ പിതാമഹന് നൽകുന്ന ആദരം ലോകമെങ്ങുമുള്ള ക്നാനായ സംഘടനകൾക്ക് മാതൃകയാകേണ്ടതാണ്. അഭിമാനികളെന്നറിയപ്പെടുന്ന തെക്കുംഭാഗർക്ക് ഇന്ന് അഭിമാനിക്കാനുള്ളതെല്ലാം നേടിത്തന്ന 17 പരീക്ഷയ്ക്ക് ഉടമയാക്കി പകൽവിളക്കും പാവാടയും പല്ലക്കും പതക്കവും പട്ടുമുണ്ടും പട്ടുറുമാലും നാട്ടുരാജാവിൽ നിന്ന് നേടിത്തന്ന ക്നായിത്തോമായ്ക്ക് സ്വന്തം സമുദായം ഇതുവരെ നൽകിയത് അവഗണനയും അനാദരവും മാത്രമാണെന്ന തിരിച്ചറിവാണ് ഇതാദ്യമായി ഒരു പ്രവാസി നാട്ടിൽ നടക്കുന്ന ക്നായിത്തോമൻ ഓർമ്മ ദിനാചരണത്തിന് നാന്ദിയായത്. കൊടുങ്ങല്ലൂരിൽ ക്നായിത്തോമ മാർത്തോമ ശ്രീഹായുടെ നാമത്തിൽ സമ്മാനിച്ച ചെപ്പേടുകൾ എല്ലാം നഷ്ടങ്ങൾ മാത്രം. ആരും അന്വേഷിച്ചു പോയിട്ടില്ലാത്ത ഒരുപിടി ചാരം മാത്രം. ഒരുപിടി ചാരത്തിൽ നിന്ന് തന്നെ ഒരു ഫീനിക്സ് പക്ഷിയായി ആകാശ സീമകളിലേക്ക് പറന്നു ഉയരാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു കെയിലെ ചങ്കുറപ്പുള്ള ക്നാനായക്കാർ. കേരളത്തിന് വെളിയിൽ ഇതാദ്യമായാണ് ക്നായിത്തോമയുടെ പ്രതിമ സ്ഥാപിക്കുന്നത്. വെങ്കലത്തിൽ തീർക്കുന്ന ഈ പ്രതിമ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യു കെ കെ സി എ വൈസ് പ്രസിഡന്റ് ബിജു മാങ്കൂട്ടത്തിലിനെയോ ട്രഷറർ മാത്യു പുളിക്കത്തൊട്ടിലിനെയോ ജനുവരി 30 മുമ്പ് ബന്ധപ്പെടാവുന്നതാണ്. ആർച്ച് ബിഷപ്പ്മാർ കുര്യൻ വയലുങ്കൽ അൾജീരിയയിലെ അപ്പസ്തോലിക് ന്യൂൺഷോ. പാപ്പുവ ന്യൂഗിനിയിൽ അപ്പസ്തോലിക് ന്യൂൺഷോ ആയിരുന്ന ആർച്ച് ബിഷപ്പ്മാർ കുര്യൻ വയലുങ്കലിനെ അൾജീരിയയിലെ പുതിയ അപ്പസ്തോലിക് ന്യൂൺഷോയായി വത്തിക്കാൻ നിയമിച്ചു. എസ് എച്ച് മൗണ്ട് ആശ്രമ ഇടവക ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ നടത്തി. എസ് എച്ച് മൗണ്ട് തിരുഹൃദയ ആശ്രമ ഇടവക ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ 2021 ജനുവരി 2-3 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. തിരുക്കർമ്മങ്ങൾ ജ്ഞാനായ വോയിസിലും കെ വി ടി വിയിലും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ജനുവരി 2 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രം പിതാവ് മലങ്കര അറിയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടോ ചുറ്റി തിരുനാൾ പ്രദക്ഷിണം, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം, പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 3 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഫാദർ ജോസഫ് പഞ്ചാനിക്കൽ, ഫാദർ ജോൺസൺ ചെത്തിക്കുന്നൽ, ഫാദർ മാത്യു തെങ്ങനാട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ഗ്രെയിൻസിന് വെങ്ങൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടോ ചുറ്റി പ്രദക്ഷിണം, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ഫാദർ ജോൺ ചേന്നാങ്കുഴി നൽകി. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ എല്ലാ ഹൃദയവും തിരുഹൃദയമാവും. അതാണ് ഇന്നത്തെ ഈ തിരുനാളിൻ്റെ സന്ദേശമെന്നാണ് എനിക്ക് തോന്നുക. ജോണിസ് പി സ്റ്റീഫിന് സ്വീകരണവും അനുമോദനവും നൽകി കെ സി വയൽ. ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റ കെ സി വയൽ അതിരൂപത മുൻ ട്രഷററും അരീക്കര ഇടവക അംഗവുമായ ജോണിസ് പി സ്റ്റീഫിന് കെ സി വയൽ സംഘടനയുടെ സ്വീകരണവും അനുമോദനവും
ചൈതന്യ പാസ സെന്ററിൽ വെച്ച് നൽകി. കെ സി വൈയിൽ അതിരൂപത പ്രസിഡന്റ് ലിബിൻ ജോസ് പാറയിലെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയും ജോൺസ് പി സ്റ്റീഫനെ മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. കെ സി വൈയിൽ അതിരൂപത മുൻ പ്രസിഡന്റ് ബി ബി ഷോലിക്കാമുറിയിൽ അനുമോദന സന്ദേശം നൽകുകയും ജോൺസ് പി സ്റ്റീഫൻ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. യോഗത്തിന് അതിരൂപത ജനറൽ സെക്രട്ടറി ബോഹിത് ജോൺസൺ സ്വാഗതം ആശംസിച്ചു. അതിരൂപത ട്രഷറർ അനിൽ ചാക്കോറ്റ് കിഴക്കേക്കൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. കെ സി വൈയിൽ അതിരൂപത ചാപ്ലിൻ ഫാദർ ചാക്കോ വണ്ടൻകുടിയിൽ അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് ഭാരവാഹികളായ ജോസുകുട്ടി ജോസഫ് അച്ചു അന്ന ടോം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജനസേന സ്വപ്ന ഭവനമൊരുക്കി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ച് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട മാലക്കല്ല് ഇടവകയിലെ വാറണ്ണക്കുഴിയിൽ ജെൻസൺ കുര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു ഭവനം ഉണ്ടാവുക എന്നത്. അമേരിക്കയിലെ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ 10th വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രസ്തുത ഇടവകയിലെ ഒരു കുടുംബമാണ് ജെൻസൺ ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് ഇടവക വികാരി ജെമി പുതുശ്ശേരി അച്ഛന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ സംഭാവന ചെയ്തത്. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഭവനത്തിന്റെ നിർമ്മാണവും സ്വന്തമായി ഒരു വരുമാനത്തിലൂടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെ വീടിനോട് അനുബന്ധിച്ച് തന്നെ ഒരു പീഡികമുറി നിർമ്മിക്കുകയും ചെയ്തു. പള്ളി വികാരി ഡിനോ കുമാനിക്കാട് അച്ഛനാണ് പ്രസ്തുത ഭവന നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. ജെൻസൺ നിർമ്മിച്ച ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കറമവും താക്കോൽദാനവും കോട്ടയം അതിരൂപത സഹായ മന്ത്രിമാർ ജോസഫ് പണ്ടാരശ്ശേരി നിർവഹിച്ചു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ബിബിൻ തോമസ് കണ്ടോത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടക്കല്ലെങ്കിലും മാലക്കല്ല് പള്ളി വികാരി ഫാദർ ബെന്നി കന്നുവെട്ടിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് മിനിസോട്ടയ്ക്ക് പുതിയ നേതൃത്വം. ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് മിനിസോട്ടയുടെ ജനറൽ മീറ്റിംഗും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും 13th പ്രസിഡന്റ് ടോമി തറയിലിന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ വഴിയായി നടത്തപ്പെട്ടു. സെക്രട്ടറി ഡെന്നീസ് കൊടിഞ്ഞിയിൽ റിപ്പോർട്ടും ട്രഷറർ സ്റ്റീഫൻ തൊട്ടിയിൽ കണക്കും അവതരിപ്പിച്ചു. 2021-22 കാലയളവിലെ ഭാരവാഹികളായി ഷീബ ചെറുച്ചേരിൽ, കുര്യൻ തൊട്ടിയിൽ, ഗോഡ്വിൻ കൊച്ചുപരക്കൽ, ദീപു തോമസ് കൂനാനിക്കൽ, അജു താന്നിത്തടത്തിൽ, ജോസ് കൊച്ചുപരക്കൽ, ദിവ്യ തൊട്ടിയിൽ, ലിയ ഡെനിൽ തോട്ടത്തിൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. വിമൻസ് ഫോറം ഭാരവാഹികളായി നിധി കൊടിഞ്ഞിയിൽ, ജിനു കുനാനിക്കൽ, കൊച്ചുറാണി ചെറുശ്ശേരിൽ, ബീന വരമനാൽ, ജിസി പുതുക്കുളം എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബിജു പാട്ടശ്ശേരിയിൽ പുതിയ ഭാരവാഹികളെ അഭിനന്ദിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് കവിതാ മുകളിൽ ഏവർക്കും നന്ദി അർപ്പിച്ചു. പിണർക്കയിൽ കമ്മ്യൂണിക്കേഷനും KVTV സംയുക്തമായി നടത്തിയ സംഗീത മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. പിണർക്കയിൽ കമ്മ്യൂണിക്കേഷനും KVTV സംയുക്തമായി നടത്തിയ അച്ഛന്റെ കണ്ണിലൂടെ സ്വർഗത്തിലെ മാലാഖമാർ എന്ന സംഗീത മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിച്ചു. ഫൈനലിലെത്തിയ 22 പേരിൽ നിന്നും അർച്ചന പീറ്റർ പയ്യാവൂർ 1st സ്ഥാനം, 2nd സ്ഥാനം ബിബിൻ ഉഴവൂർ, 3rd സ്ഥാനം ജെയ്ഡിൻ ഇഞ്ചിക്കാട്ടിൽ ഏറ്റുമാനൂർ എന്നിവർ നേടി. ഫൈനലിൽ വന്ന 22 ഗാനങ്ങളും സജി പിണർക്കയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. January 31 വരെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന പാട്ടിന് യഥാക്രമം 10,000, 7,000, 5,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. സെന്റ് ജോസഫ് ആശ്രമം ഉദ്ഘാടനം ചെയ്തു. ന്യൂജേഴ്സി ക്രിസ്തുരാജ ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ സെന്റ് ജോസഫ് ആശ്രമം ഉദ്ഘാടനം ചെയ്തു. December 31 വർഷാവസാനം പുതുവത്സര പ്രാർത്ഥനാ തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിശുദ്ധ യേശു പിതാവിന്റെ രൂപം പ്രത്യേകം തയ്യാറാക്കി രൂപക്കൂട്ടിൽ സ്ഥാപിക്കുകയുണ്ടായി. വിശ്വാസ സമൂഹം മുഴുവനും കത്തിച്ച തിരികളും കൈകളിൽ വഹിച്ചുകൊണ്ട് ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന ഏറ്റുചൊല്ലി തങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധ യേശു പിതാവിന് പ്രത്യേകം സമർപ്പിച്ചു. പങ്കെടുത്ത കുടുംബങ്ങൾക്ക് ഈ വർഷം പ്രത്യേക പ്രാർത്ഥനകൾ നൽകി. ക്നാനായ വോയിസ് ആഴ്ചവട്ട വാർത്തകളിൽ ഇനിയൊരു ഇടവേള. എലിസബത്ത് ഇന്റർനാഷണൽ. UKയിലെ ഏറ്റവും പ്രമുഖ NHS ഹോസ്പിറ്റലുകളിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യം കൈമുതലായ ആളുകളാൽ നടത്തപ്പെടുന്ന എലിസബത്ത് ഇന്റർനാഷണൽ UK തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ റിക്രൂട്ട്മെന്റ് ഉറപ്പുവരുത്തുന്നു. 24 മണിക്കൂറും പ്രവർത്തന നിരതമായ UK ഓഫീസ്, വിദഗ്ധരായ നഴ്സുമാരുടെ നേതൃത്വത്തിലുള്ള അഡ്വൈസറി പാനൽ, സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് നേതൃത്വം നൽകുന്ന OSCB ട്രെയിനിംഗ്. ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിലോ വാട്സ്ആപ്പ് നമ്പർ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൈപ്പ് കമ്പോസ്റ്റ് പദ്ധതി നടപ്പിലാക്കി. കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ 6 ഗോത്രവർഗ കോളനികളിൽ നടപ്പിലാക്കി വരുന്ന കിഴങ്ങുവർഗ വിളകളുടെ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ലക്ഷ്യമാക്കി ആരംഭിച്ചിരിക്കുന്ന TATE പദ്ധതിയുടെ ഭാഗമായി എരുവേശി ഗ്രാമപഞ്ചായത്തിലെ കുനിയൻപുഴ ഗോത്രവർഗ കോളനിയിലെ 20 കുടുംബങ്ങൾക്ക് ജൈവവള നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി പൈപ്പ് കമ്പോസ്റ്റ് പദ്ധതി നടപ്പിലാക്കി. പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടകല്ലിങ്ങൾ നിർവഹിച്ചു. പൈപ്പ് കമ്പോസ്റ്റ് നിർമ്മാണ രീതി, അസംസ്കൃത വസ്തുക്കൾ, ജൈവ കമ്പോസ്റ്റ് വളം കൊണ്ടുള്ള ഗുണങ്ങൾ, ഉപയോഗം എന്നിവയെക്കുറിച്ച് മാസ് പ്രോഗ്രാം മാനേജർ അബ്രഹാം ഉള്ളാടപ്പുള്ളി ക്ലാസ് എടുത്തു. കോർഡിനേറ്റർ റെന്നി സിബി, മനോജ് വി എന്നിവർ നേതൃത്വം നൽകി. KCYM സംസ്ഥാന കലോത്സവത്തിൽ മാർഗംകളിയിൽ KCYM മടമ്പ യൂണിറ്റ് 1st സ്ഥാനം കരസ്ഥമാക്കി.
കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ കെ സി വൈ എമ്മിന്റെ സംസ്ഥാന കലോത്സവത്തിൽ കലാരചന മത്സരങ്ങളിൽ കോട്ടയം അതിരൂപതയിലെ യുവജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. 32 രൂപതകൾ അടങ്ങുന്ന കെ സി വൈ എം സംസ്ഥാന കലോത്സവത്തിലെ മാർഗ്ഗങ്ങളിൽ കോട്ടയം അതിരൂപതയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കെ സി വൈയിൽ മടമ്പ യൂണിറ്റ് കരസ്ഥമാക്കി. കോട്ടയം അതിരൂപതയ്ക്കും കെ സി വൈയിൽ സംഘടനയ്ക്കും ഏറെ അഭിമാനകരമായ ഒരു വിജയമാണ് മടമ്പം കെ സി വൈയിൽ യൂണിറ്റ് നേടിത്തന്നത്. മാർഗ്ഗംകളിയിൽ പങ്കെടുത്ത വിജയികളായ ആതിര ബിജു, ബിസ്മി ജേക്കബ്, അർപ്പിത ബിജു, ഷിൻസി ഷാജി, അലൻ മരിയ, ജോൺ, ആഷ്ലി കുര്യാക്കോസ്, നിത്യ ടോമി എന്നിവർക്ക് കെ സി വൈയിൽ അതിരൂപത സമിതിയുടെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നു. ചാമക്കാല സെന്റ് ജോൺസ് ക്നാനായ പള്ളിയിൽ തിരുനാളിന് ഒരുക്ക വിശുദ്ധ കുർബാന, നൊവേന എന്നിവ നടത്തപ്പെട്ടു. ചാമക്കാല സെന്റ് ജോൺസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ഏവൻഗേലിസ്തിയുടെ തിരുനാൾ 2021 ജനുവരി 8, 9, 10 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. പ്രധാന തിരുനാൾ തിരുക്കർമ്മങ്ങൾ ജ്ഞാനായ വോയിസിലും KVTVയിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. തിരുനാളിന് ഒരുക്കമായുള്ള വിശുദ്ധ കുർബാനയും നൊവേനയും 2020 ഡിസംബർ 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ബേബി കട്ടിയാങ്കലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടും. ക്നാനായ റീജിയണിൽ ഇൻഫാൻ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇൻഫാൻ മിനിസ്ട്രിയുടെ ക്നാനായ കാത്തലിക് റീജിയൻ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു. കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് കിൻഡർ ഗാർഡൻ മുതൽ 3ാം ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്കായി ഓൺലൈനിലൂടെ Renew 2020 എന്ന പരിപാടി സംഘടിപ്പിച്ചു. ക്നാനായ റീജിയൻ വികാരി ജനറൽ മോൺസിനർ തോമസ് മുളവനാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇൻഫാൻ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ബീൻസ് ചേത്തലിൽ, സിജോയ് പാറപ്പള്ളി എന്നിവർ സംസാരിച്ചു. അനോയിറ്റിംഗ് ഫയർ കാത്തലിക് മിനിസ്ട്രിയിലെ അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്നാനായ കാത്തലിക് റീജിയനിലെ വിവിധ ഇടവകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമുള്ള കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യേശു പിതാവിന്റെ വർഷാചരണ ഉദ്ഘാടനം നടത്തി. മോർട്ടൻ ഗ്രോവ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ ആഗോള കത്തോലിക്ക സഭയിൽ തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനായ വിശുദ്ധ യേശു പിതാവിന്റെ വർഷമായി ആചരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ഈ ആഹ്വാനത്തോട് ചേർന്നുകൊണ്ട് സെന്റ് മേരീസ് ക്നാനായ ദേവാലയത്തിലും December 27 ഞായറാഴ്ച വിശുദ്ധ യേശു പിതാവിന്റെ വർഷാചരണത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ സെന്റ് ജോസഫ് കൂട്ടായ്മയ്ക്കൊപ്പം ജോസഫ് നാമധാരികളും സ്റ്റീഫൻ നാമധാരികളും ചേർന്ന ഇടവക വികാരി ഫാദർ തോമസ് മുളവനാലിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഇയർ ഔദ്യോഗികമായി തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വർഷം മുഴുവനും ഉപയോഗിക്കാൻ വേണ്ടി വിശുദ്ധ യേശു പിതാവിനുള്ള അനുദിന പ്രാർത്ഥനാ ഫ്ലയറും പ്രകാശനം ചെയ്തു. സഭയുടെ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തോപ്പന സഹദയുടെ തിരുനാളും തദവസരത്തിൽ ഭക്തി നിർഭരമായി ആചരിച്ചു. ഉഴവർ കുറുമുള്ളൂർ നിവാസികളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ എസ്തോപ്പാനാസിന്റെ തിരുനാളിൽ പങ്കെടുക്കാൻ ഇടവകയിലെ ഉഴവർ കുറുമുള്ളൂർ നിവാസികളുടെ സാന്നിധ്യവും സഹകരണവും കൊണ്ടേറെ മനോഹരമാക്കി. December 27 ഞായറാഴ്ച വിശുദ്ധ യേശു പിതാവിന്റെ വാർഷിക ഉദ്ഘാടനവും വിശുദ്ധ എസ്തോപ്പാന സഹദയുടെ തിരുനാളും തിരുക്കുടുംബത്തിന്റെ തിരുനാളും കൂടിച്ചേർന്ന് സമുചിതമായി ആചരിക്കപ്പെട്ട ദിനമായിരുന്നു. കൊറോണ വ്യാപനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പുതുവത്സരത്തെ ആത്മീയമായി വരവേൽക്കുകയുമുണ്ടായി. ന്യൂ ഇയർ തലേദിനത്തിൽ വൈകിട്ട് 7 മണിക്ക് നടന്ന വിശുദ്ധ ബലിയിലും 10 മണിക്കത്തെ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലും തുടർന്ന് നടത്തിയ കൃതജ്ഞതാ ബലിയിലും ഇടവക ജനം 2021 വരവേറ്റു. January 1 പ്രഭാതത്തിൽ 10 മണിക്കും വൈകിട്ട് 7 മണിക്കും വിശുദ്ധ ബലി അർപ്പിച്ച് ഇടവക ജനത്തെയും വരും വർഷത്തെയും ദൈവപരിപാലനയ്ക്കായി സമർപ്പിച്ചു. തിരുനാളുകളിലും പുതുവർഷ ആഘോഷങ്ങളിലും ഫാദർ ടോം കണ്ണന്താനം, ഡീക്കൻ ജോസഫ് തച്ചാറ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും സഹകരണവും ഏറെ ശ്രദ്ധേയമായി. ഫാദർ തോമസ് മുളവനാൽ വചന സന്ദേശത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ ഇടവകയുടെ പേരിൽ ഏവർക്കും പുതുവത്സര ആശംസകൾ നേർന്നു. കുഞ്ഞിപ്പൈതങ്ങളുടെ ആദ്യത്തെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ന്യൂജേഴ്സി ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ കുഞ്ഞിപ്പൈതങ്ങളുടെ ആദ്യത്തെ ക്രിസ്തുമസ് ആഘോഷം നടത്തപ്പെട്ടു. ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് ഈ വർഷം പിറന്ന ആദ്യമായ ജീവിതത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരികയും അവർക്ക് പ്രത്യേക സ്വീകരണവും പ്രാർത്ഥനയും നടത്തപ്പെടുകയും അവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ഈ വർഷം ന്യൂജേഴ്സി ക്രിസ്തുരാജ ദേവാലയത്തിൽ 11 പുതിയ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ആദരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സെന്റ് മേരീസ് ക്നാനായ ഇടവകയിലെ Biblia 2020 അഖണ്ഡ തിരുവചന തീർത്ഥാടനം സമാപിച്ചു. മോർട്ടൻഗ്രോവ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ ക്രിസ്മസിന് ഒരുക്കമായി ഇടവകയിലെ കുടുംബാംഗങ്ങൾ ഒന്നുചേർന്ന് നടത്തിയ സമ്പൂർണ്ണ ബൈബിൾ പാരായണയജ്ഞം പരിസമാപിച്ചു. December 13 ഞായറാഴ്ച 11:30 അഭിമന്ത്യമാർ ജേക്കബ് അങ്ങാടിയത്ത് ബൈബിളിലെ ആദ്യ അധ്യായം വായിച്ച് ഉദ്ഘാടനം ചെയ്ത സമ്പൂർണ്ണ ബൈബിൾ വായന രാപ്പകൽ ഇടമുറിയാതെ ബൈബിൾ പാരായണം നടത്തി. December 17 വ്യാഴാഴ്ച വൈകിട്ട് സെന്റ് മേരീസ് ക്നാനായ ദേവാലയത്തിൽ നടന്ന സമാപന ശുശ്രൂഷയിൽ അഭിമന്ത്യമാർ ജോയ് ആലപ്പാട്ടിന്റെ
ആശീർവാദത്തോടെ 100 മണിക്കൂർ കൊണ്ട് ബൈബിൾ വായന ആദ്യാവസാനം വരെ വായിച്ചെത്തി. ഇതം പ്രഥമമായി ഒരു ഇടവക ഒരു കുടുംബം എന്ന നിലയിൽ നടത്തിയ തിരുവചന തീർത്ഥാടനം തികച്ചും അനുഗ്രഹപ്രദവും ശക്തിദായകവുമായി ഇടവക അംഗങ്ങൾക്ക് അനുഭവ വേദ്യമായി. ഇടവക വികാരി മോൺസിഞ്ചർ തോമസ് മുളവനാലിന്റെ നേതൃത്വത്തിൽ 20 വരുന്ന വോളണ്ടിയേഴ്സിന്റെ കൂട്ടായ നേതൃത്വം കൊണ്ടും ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ടും അനുഗ്രഹത്തിന്റെ മണിക്കൂറുകൾ ഈ സംരംഭത്തെ അത്യന്തം പൂർണ്ണവും ധന്യവുമാക്കി. ജ്ഞാനായ വോയ്സ് ആഴ്ചവട്ടം വാർത്തകളിൽ ഒരു ഇടവേള കൂടി. KVTV, Voice of the KNANAYA people around the world. നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ KNANAYA വോയിസ്. വിവാഹം, മാമോദിസ, ഗൃഹപ്രവേശം, സമ്മേളനങ്ങൾ, തിരുനാളുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. KNANAYA വോയിസിനോടും KVTV യോടുമൊപ്പം ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ്. KNANAYA വോയിസ്. ചിക്കാഗോ KCYLന് പുതിയ നേതൃത്വം. കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി KCYL ചിക്കാഗോ 2021 ജനുവരി 2 ശനിയാഴ്ച തികഞ്ഞച്ചടക്കത്തോടെയും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. സോളമൻ എടാട്ട, ജേഡൻ കല്ലടിക്കൽ എന്നിവരായിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. 500+ വോട്ടർമാർ ബാലറ്റ് രേഖപ്പെടുത്താൻ എത്തി. തെരഞ്ഞെടുപ്പിൽ സോളമന്റെ ടീം വിജയിച്ചു. പുതിയ KCYL ചിക്കാഗോ ബോർഡിൽ സോളമൻ എടാട്ട്, ജോഷ എലവെങ്കൽ, ആൻഡ്രിയ നന്ദികാട്ട്, കെയ്ല വിരുത്തിക്കുളങ്ങര, സാം തുരുത്തുവേലി, ലിയ നെല്ലാമറ്റം എന്നിവരാണുള്ളത്. നിലവിലെ KCYL ബോർഡും KCS എക്സിക്യൂട്ടീവുകളും ചേർന്നാണ് രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ KNANAYA കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഫലങ്ങൾ പ്രഖ്യാപിക്കാനും പ്രാർത്ഥനയിൽ ബോർഡിനെ നയിക്കാനും ചാപ്ലയൻ സന്നിഹിതനായിരുന്നു. ജനുവരി 2 ശനിയാഴ്ചയാണ് പുതിയ ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചാമക്കാല സെന്റ് ജോൺസ് KNANAYA കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ യോഹന്നാൻ ഏവൻഗേലിസ്റ്റിയുടെ തിരുനാൾ 2021 ജനുവരി 8, 9, 10 KNANAYA വോയിസിലും KVTV യിലും തത്സമയം. ചാമക്കാല സെന്റ് ജോൺസ് KNANAYA കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ഏവൻഗേലിസ്റ്റിയുടെ തിരുനാൾ 2021 ജനുവരി 8, 9, 10 ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. പ്രധാന തിരുനാൾ തിരുക്കർമ്മങ്ങൾ KNANAYA വോയിസിലും KVTV യിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 10 ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30 വിശുദ്ധ കുർബാന, 10 മണിക്ക് റെവറൻഡ് ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ റാസ, ഫാദർ ജോബി കാച്ചനാനിക്കൽ, ഫാദർ എബിൻ കവുങ്ങാറയിൽ, ഫാദർ സിറിയ കോട്ടപ്പള്ളിൽ, ഫാദർ ബിനു വളവെങ്കിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. ഫാദർ സാബു മാലിത്തുരുത്തൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഫാദർ ബേബി കെട്ടിയാങ്കൽ. ഇടക്കാട്ട സെന്റ് ജോർജ് KNANAYA കത്തോലിക്ക ഫൊറോന പള്ളിയുടെ ദ്വിശതാബ്ദി ജൂബിലി ഉദ്ഘാടനവും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളും. ഇടക്കാട്ട സെന്റ് ജോർജ് KNANAYA കത്തോലിക്ക ഫൊറോന പള്ളിയുടെ ദ്വിശതാബ്ദി ജൂബിലി ഉദ്ഘാടനവും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളും തിരുഹൃദയ ദർശന തിരുനാളും സംയുക്തമായി 2021 ജനുവരി 10 ഞായറാഴ്ച ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുന്നു. ഞായറാഴ്ച രാവിലെ 10:30 കോട്ടയം അതിരൂപത സഹായമാത്രമാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന പൊതുസമ്മേളനത്തിൽ കോട്ടയം അതിരൂപത സഹായമാത്രമാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് ദ്വിശതാബ്ദി ജൂബിലി ഉദ്ഘാടനം ചെയ്യും. ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ സിസ്റ്റർ കരുണ എന്നിവർ ആശംസകൾ അർപ്പിക്കും. തിരുനാൾ തിരുക്കർമ്മങ്ങളും ദ്വിശതാബ്ദി ജൂബിലി ഉദ്ഘാടനവും KNANAYA വോയിസിലും KVTV യിലും തത്സമയം സംപ്രേഷണം ചെയ്യും. ഇനി നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KNANAYATHOMMAN ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി KNANAYATHOMMAയുടെ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങി UKKCA. KNANAYA കാത്തലിക് കോൺഗ്രസ് ഓഫ് മിനിസോട്ടയ്ക്ക് പുതിയ നേതൃത്വം. മോർട്ടൻഗ്രോ സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൗസഫ് പിതാവിന്റെ വർഷാചരണ ഉദ്ഘാടനം നടത്തി. SH മൗണ്ട് ആശ്രമ ഇടവക ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. പിണർക്കയിൽ കമ്മ്യൂണിക്കേഷനും KVTV യും സംയുക്തമായി നടത്തിയ സംഗീത മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. KNANAYA വോയിസ് ആഴ്ചവട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.